ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? തെറ്റ് ചെയ്തിട്ടൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തെറ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പതിവൃതിയാണെന്നൊന്നും ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാൻ പതിവൃതിയല്ല, മനസ്സിലായോ? ഞാൻ പതിവൃതിയല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെങ്കിൽ ഇവിടെ ഈ ദുബായില് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതെനിക്കറിയാം, എൻ്റെ ഷോപ്പിലെ പിള്ളേർക്കും അറിയാം, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഓക്കെ, അതിന് ബിജി മനസ്സ് വയ്ക്കണം. എൻ്റെ ജോലി എന്താണെന്ന് എനിക്കറിയാം, മനസ്സിലായോ? ഞങ്ങളൊന്നും കുടിച്ചിട്ടില്ല. എന്തിനാ കുടിക്കണം? ഞാൻ വെള്ളം കുടിക്കില്ല എന്ന് ഞാൻ എന്റെ മുത്തിനോട് പറഞ്ഞേക്കടയാ. എന്റെ മുത്തിന്റെ തല കൊടി തെറിച്ച് പോകും ചേട്ടാ. ഞാൻ വെള്ളം കുടിക്കത്തില്ല, സത്യം. എന്റെ കുടുംബമാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ വെള്ളം കുടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? ഏ മുഖത്തെ ഞാൻ വെള്ളം കുടിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല കേട്ടോ. ചിജിനെ ഞാൻ കള്ളു കുടിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. ഞാൻ സ്വഭാവത്തോടെ തന്നെയാ പറയുന്നത്, മനസ്സിലായോ? ഞാൻ വേഗം, മനസ്സിലായോ? ഞാൻ സ്വഭാവത്തോടെ തന്നെയാണ് പറയണത് ഓരോ കാര്യങ്ങളും, മനസ്സിലായോ? അതല്ലേ അങ്ങനെ തന്നെയാണ്. ഞാൻ കള്ളു കുടിച്ചിട്ടില്ല മുത്തേ. ഞാനൊരു കാര്യം പറ്ററിയാ സേ, എനിക്കറിയില്ല. ശരിയാ, നീ അങ്ങനെ പറയില്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴും അതായത് നമ്മൾ എന്ത് തുറന്ന് പറയുന്നവര് അവരുടെ മനസ്സിലൊന്നും ഇല്ല കേട്ടാ. ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പുരുഷന്മാരുണ്ട്. പകുതി മുക്കാൽ ഭാഗം സ്വന്തം ഭർത്താവിനോട് വരെ തന്നെ ഓരോ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് അവര് സ്വന്തം ഭർത്താവിന്റെ മുന്നില് അഭിനയിക്കുകയാണ്. ഓക്കെ, ഭർത്താവും അങ്ങനെ തന്നെയാ. സ്വന്തം ഭാര്യനെ പറ്റിച്ച് അവരുടെ തെറ്റുകൾ മറച്ചു വെക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് തുണ പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ എന്റെ മുത്തന്റെ ബോയ് ഫ്രണ്ടാണ്. ഞാൻ അവിടെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. ഓപ്പൺ മൈൻഡായിട്ട് ഓപ്പൺ ആയിട്ട് പറയും. അവനും പറയും, അവനും ഞാനും പറയും ഓപ്പൺ ആയിട്ട്. വേറെ ഒരു സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ പറയത്തില്ല. ഒളിച്ചു വെക്കും, ഒളിച്ചു വെക്കണ ഒളിച്ചു വെക്കും. പക്ഷെ ഞാനും എന്റെ മുത്തമ്മിലുണ്ടല്ലോ, ഒരു കാര്യം ഒളി മറയില്ല, എല്ലാം തുറന്ന് സംസാരിക്കും. ഈ തുറന്ന് സംസാരിക്കുമ്പം ഞങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളില്ല. ആ പ്രശ്നങ്ങൾ അതോടെ കഴിഞ്ഞു. ആണോ? കുഴപ്പമില്ല, മനസ്സിലായോ? ഏ ഒളിമറിയില്ല. അങ്ങനത്തെ ഒരു കുടുംബമാണ്, അങ്ങനത്തെ ഒരു പൊരുത്തായ്മയാണ് ഏറ്റവും നല്ലത്. ചില സ്ത്രീകൾ എന്താ കാണിക്കുന്നേ? ഏ അവർ സ്വന്തം ഭർത്താവിനെ വരെ പറ്റിക്കുന്നു, എന്നിട്ട് അവരുടെ സുഖങ്ങൾക്ക് വേണ്ടി അവർ നടക്കുന്നു. ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊന്നും ഒരു പുസ്തകം, അതൊന്നും ഒരു തെറ്റേ അല്ല അല്ലേ? എന്നിട്ട് കാമുകന്റെ കൂടെ അഴിഞ്ഞായിട്ട് നടക്കുന്നു. സ്വന്തം ഭർത്താവ് വിളിക്കുമ്പം ഇപ്പൊ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കിടക്കണമെങ്കിൽ മാറി ഇരുന്നിട്ട് ബോയ് ഫ്രണ്ടിനെ മാറ്റി എടുത്തിട്ട് ഓ മാത്രം വെച്ചിട്ട് ഭർത്താവിനോട് സംസാരിക്കുന്നു. ഇതെന്തൊക്കെ ശരിയാ? എന്നിട്ട് എന്നെ കുറ്റം കണ്ടെത്തുന്നു. എന്നെ കുറ്റം കണ്ടെത്താൻ നിങ്ങൾക്കൊന്നും ഒരു വോയിസും ഇല്ല കേട്ടോ. നിങ്ങള് കുറ്റം ചെയ്യുന്ന ആൾക്കാർ ഈ ഒരുപാടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ, ഒരുപാട്. എന്നെ എന്നെ പറയും, എന്നെയും കൊണ്ട് പറ്റും. എന്നെ എന്നെ ഓരോ പെണ്ണുങ്ങളുടെ പേര് ലിസ്റ്റ് എടുത്തിട്ട് എന്നെയും കൊണ്ട് പറ്റും, മനസ്സിലായോ? ഓരോ പെണ്ണുങ്ങളുടെ പേരും എനിക്ക് പറയാൻ പറ്റും, മനസ്സിലായോ? ഏ പിന്നെ നമ്മള് എന്തുകൊണ്ടാ തുനിയാകുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പെണ്ണാണ്, അവര് ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് മാത്രം, മനസ്സിലായോ? എന്റെ മനസ്സിലൊന്നുമില്ലെന്ന് പറയുമ്പോഴേ ഞാൻ തൊട്ടതും പിടിച്ചതൊക്കെ എന്റെ മുത്തരോട് ഞാൻ വരുമ്പോ പറയും, മുത്തേ ഇന്നതുണ്ടായി ചെലപ്പോ.